ഒരു ഫുട്ബോൾ ആരാധകനും മറക്കാൻ കഴിയാത്ത പ്രീമിയർ ലീഗ് സീസണാണ് 2011-12 സീസൺ. പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച കിരീട പോരാട്ടങ്ങളിലൊന്ന്. പ്രീമിയർ ലീഗിൽ സിറ്റിയുടെ ആധിപത്യത്തിന് തുടക്കമിട്ട വർഷം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സീസണായിരുന്നു അത്. ഗോൾ ഡിഫറൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് യുണൈറ്റഡിന് കിരീടം നഷ്ടമായത്. അവസാന ദിനം സിറ്റിയും യുണൈറ്റഡും പോയിന്റ് നിലയിൽ തുല്യരായിരുന്നു. യുണൈറ്റഡിൻ്റെ അവസാന മത്സരം സണ്ടർലാൻഡിനെതിരെയും സിറ്റിയുടെ അവസാന മത്സരം QPRന് എതിരെയായിരുന്നു. മത്സരം ഒരേ സമയത്ത് തന്നെ ആരംഭിച്ചു. വെയിൻ റൂണിയുടെ ഗോളിൽ യുണൈറ്റഡ് വിജയിക്കുകയും ചെയ്തു. മറുവശത്ത് അവസാന സെക്കൻഡിൽ അഗ്യോറോയുടെ അത്ഭുത ഗോളിൽ സിറ്റിയും വിജയിച്ചു. ഇപ്പോൾ ഇതാ ഈ ഗോളിനെ പറ്റി സംശയം ഉന്നയിക്കുകയാണ് യുണൈറ്റഡിൻ്റെ ഇതിഹാസ താരം വെയിൻ റൂണി. ദി സണ്ണിന് കൊടുത്ത അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ പ്രസ്താവന പുറത്തിറക്കിയത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, അവസാന നിമിഷം QPRന് ലഭിച്ച പന്ത് അവർ നേരെ തട്ടിയത് സിറ്റി താരങ്ങളുടെ കാലിലേക്കാണ്. അതെനിക്കൊട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിലെന്തോ പന്ത് കേടുള്ളതായി എനിക്ക് തോന്നുകയും ചെയ്തു. ആ പന്ത് എടുത്തുകൊണ്ടുപോയാണ് അഗ്യോറോ ആ ചരിത്ര ഗോൾ നേടുകയും ചെയ്തത്. ഇതിലെന്തോ പന്ത് കേടുണ്ട്, എനിക്കിതൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല, റൂണി കൂട്ടിച്ചേർത്തു.